ആറ്റിങ്ങൽ നിയോജകമണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി എ ശ്രീധരന്റെ തെരഞ്ഞെടുപ്പ് പരിപാടികളുമായി ബന്ധപ്പെട്ട് നടൻ ജഗദീഷ് വടശ്ശേരിക്കോണത്തെത്തി. കേരളത്തിലെ ജനങ്ങൾ ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ടെന്നും കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിന്റെ ഭരണത്തിൽ ജനങ്ങൾ തൃപ്തരല്ലെന്നും ജഗദീഷ് പറഞ്ഞു. എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്തെ പിൻവാതിൽ നിയമനങ്ങൾക്കെതിരെയും ബന്ധു നിയമനത്തിനെതിരെയും ജഗദീഷ് വിമർശനങ്ങൾ ഉയർത്തി. ഇവിടെ ഒരു ഭരണമാറ്റം നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ 5 വർഷത്തെ ഭരണത്തിൽ നമുക്ക് ആർക്കും തൃപ്തിയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം മാത്രമാണ്. കഴിഞ്ഞ 5 വർഷത്തെ ആ പിൻവാതിൽ നിയമനം, ബന്ധു നിയമനം, അതിനെതിരായ ഒരു വിധിയെഴുത്തുണ്ടാകണമെന്ന് ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ ആഗ്രഹിക്കുന്നു. പാടുപെട്ട് പഠിച്ച് പി എസ് സി ടെസ്റ്റുകൾ എഴുതുന്ന നമ്മുടെ ചെറുപ്പക്കാർക്ക്, നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ അവസരങ്ങൾ നിഷേധിക്കുക എന്ന ഒരു കിരാത നയം പിന്തുടരുന്ന ഒരു സർക്കാരിനെ അധികാരത്തിൽ തുടരാൻ അനുവദിക്കുന്നത് അത് അക്ഷന്തവ്യമായിട്ടുള്ള അപരാധമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി പോസിറ്റീവ് സൈഡ് പറയുകയാണെങ്കിൽ യു ഡി എഫിൻ്റെ പ്രകടന പത്രിക നമ്മൾ കണ്ടിട്ടുണ്ട്. ശ്രീ രാഹുൽ ഗാന്ധി വിഭാവനം ചെയ്തിട്ടുള്ള ന്യായ് പദ്ധതി പ്രകാരം ഓരോ പാവപ്പെട്ട കുടുംബത്തിനും മാസം തോറും 6000 രൂപ, അതായത് ഒരു വർഷം 72,000 രൂപ നൽകാനുള്ള സംവിധാനമാണ് യു ഡി എഫ് മുന്നോട്ട് വയ്ക്കുന്നത്. അതേപോലെ തന്നെ സാമൂഹ്യ പെൻഷൻ 3,000 രൂപയായിട്ട് വർദ്ധിപ്പിക്കും. ഓട്ടോറിക്ഷ, ടാക്സി, മത്സ്യബന്ധന ബോട്ടുകൾ എന്നിവയ്ക്ക് ഇന്ധന സബ്സിഡി. അതേപോലെ തന്നെ നമ്മുടെ നാടിനെ ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ ഹബ്ബായിട്ട് മാറ്റുക, വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ പ്രാധാന്യത്തോടെ പ്രസക്തിയോടെ യുവാക്കൾക്ക് വിദ്യാഭ്യാസം ഒരു തൊഴിലിനുള്ള ഒരു മാർഗം എന്നതിലുപരി കൂടുതൽ വിജ്ഞാനം സമ്പാദിക്കാനുള്ള ഒരു സംവിധാനമാക്കി മാറ്റാനുള്ള കാര്യങ്ങളും നമ്മൾ ആലോചിക്കുന്നുണ്ട്. എതിർ സ്ഥാനാർത്ഥികളുടെ പോരായ്മയല്ല എൻ്റെ, അത് ചൂണ്ടിക്കാണിക്കലല്ല എൻ്റെ ശൈലി. എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് നമ്മുടെ സ്ഥാനാർത്ഥിയുടെ മികവ്, നമ്മുടെ സ്ഥാനാർത്ഥിയുടെ പോസിറ്റീവ്, നമ്മുടെ സ്ഥാനാർത്ഥിയുടെ അഡ്വാൻറ്റേജസ്, അതാണ്. എ ശ്രീധരൻ എന്ന അഡ്വക്കേറ്റ് ശ്രീധരൻ മാഷാണ്, അധ്യാപകനാണ്. അപ്പോൾ അദ്ദേഹത്തിന് തൻ്റേതായിട്ടുള്ള രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിച്ച് നാടിന് വേണ്ടി ഒരുപാട് പരിപാടികൾ ആവിഷ്കരിക്കാൻ കഴിയും. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഒരു സമഗ്രമായ മാറ്റം കൊണ്ടുവരാൻ കഴിയും. ആറ്റിങ്ങൽ മണ്ഡലത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം തന്നെ മാറ്റിമറി, റോഡുകൾ, കുടിവെള്ള പദ്ധതികൾ തുടങ്ങിയ പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരു താല്പര്യത്തിൽ തന്നെ ഇവിടെ കൊണ്ടുവരാൻ അദ്ദേഹം പ്ലാനിട്ടിട്ടുണ്ട്. എച്ച് പി ന്യൂസ്, ആറ്റിങ്ങൽ.